സുദർശന ടി വി ചാനലിലേക്ക് സ്വാഗതം. ഹൈന്ദവ ആചാരങ്ങളെ സംബന്ധിച്ചുള്ള വിവരങ്ങൾ ലഭിക്കുന്നതിനായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നമസ്കാരം. 2022 സമ്പൂർണ ഫലത്തിലേക്ക് സ്വാഗതം. മകയിരം നക്ഷത്രത്തിൽ ജനിച്ചവരുടെ 2022 സമ്പൂർണ ഫലമാണ് ഈ വീഡിയോയിൽ പറയാൻ പോകുന്നത്. എല്ലാ പ്രായക്കാർക്കുമായി വിശദമായി തയ്യാറാക്കിയിരിക്കുന്ന ഈ വീഡിയോ ആദ്യം മുതൽ അവസാനം വരെ കാണുക. മകയിരം ആദ്യ പകുതിയിൽ ജനിച്ചവർക്ക് 2022 ജനുവരി മുതൽ മാർച്ച് വരെ ഗുണദോഷ സമ്മിശ്രമാണ്. ഒന്നിലധികം മാർഗങ്ങളിലൂടെ നേട്ടങ്ങളുണ്ടാകും. പരീക്ഷകളും ഇന്റർവ്യൂകളും നന്നായിരിക്കും. മാന്യരായ പലരെയും പരിചയപ്പെടാനിടയാകും. ഇതെല്ലാം ദീർഘകാലത്തേക്കുള്ള ഉത്തമ ബന്ധത്തിന്റെ തുടക്കം കുറിച്ചേക്കാം. എന്നാൽ ജനുവരി തുടക്കം മുതൽ ചില തടസ്സങ്ങൾ അലട്ടിക്കൊണ്ടിരിക്കും. ഉദ്ദേശിക്കുന്ന അത്ര വേഗത്തിൽ കാര്യങ്ങൾ മുന്നോട്ട് പോകുകയില്ല. ഇത് മനപ്രയാസത്തിനും നിരാശയ്ക്കും വഴിതെളിക്കും. അനാവശ്യമായ കാര്യങ്ങളെക്കുറിച്ചോർത്ത് മനസ്സ് അസ്വസ്ഥമാകാൻ സാധ്യതയുണ്ട്. ചിന്തകൾ അതിരുകടക്കും. ഫെബ്രുവരി പകുതിക്ക് ശേഷം വിജയം കൈവരിക്കും. സ്വന്തം വിജയം വീട്ടുകാർക്ക് ആഹ്ലാദം പകരും. നാൾക്കുനാളുള്ള പുരോഗതിയിൽ ആനന്ദം കൊള്ളുവാൻ കഴിയുന്നതാണ്. തുടർന്ന് ചുറ്റുപാടുകളിൽ നിന്നും അനുഭവങ്ങളിൽ നിന്നും പ്രചോദനം നേടുകയും ചെയ്യും. മകയിരം അവസാന പകുതിയിൽ ജനിച്ചവർക്ക് 2022 ജനുവരി മുതൽ മാർച്ച് വരെ ഉദ്ദേശിക്കുന്ന അത്ര വേഗത്തിൽ കാര്യങ്ങൾ മുന്നോട്ട് പോകുകയില്ല. ഇത് മനപ്രയാസത്തിനും നിരാശയ്ക്കും വഴിതെളിക്കും. മുൻപില്ലാതിരുന്ന പേടി എങ്ങനെയോ മനസ്സിൽ സ്ഥാനം പിടിക്കും. അശ്രദ്ധ ആപത്തുകൾക്കിടയാക്കും. സ്വന്തം ഭാഗത്ത് വീഴ്ചകളൊന്നുമില്ലെങ്കിൽ തന്നെയും വൃഥ തെറ്റിദ്ധാരണകൾ വരുത്തിവെക്കും. അതും അകമറ്റ് സ്നേഹിച്ചിരുന്നവരുമായി. അനാവശ്യമായ കോപം ഒഴിവാക്കണം. ഏപ്രിൽ മുതൽ ജൂൺ മാസം വരെ മകയിരം ആദ്യ പകുതിയിൽ ജനിച്ചവർ കൂടെ പ്രവർത്തിക്കുകയോ ജീവിക്കുകയോ ചെയ്യുന്നവരോട് അസുഖകരമായ വാക്കുകൾ പറയേണ്ടി വരും. ജോലിസ്ഥലത്ത് പ്രശ്നങ്ങൾ സംജാതമാകും. അനാവശ്യമായി യാത്രകൾ ഏറ്റെടുക്കും. നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്ന മനസമാധാനം വീണ്ടെടുക്കുവാൻ ശ്രദ്ധിക്കേണ്ടതാണ്. മെയ് പകുതി മുതൽ ജൂൺ മാസം വരെ മനസ്സും ശരീരവും പൂർണ്ണതയിലേക്ക് കുതിച്ചുയർന്നുകൊണ്ടിരിക്കും. താമസ സ്ഥലം, പഠനം, പ്രവർത്തനം, ഇതിൽ പലതിനും വ്യതിയാനങ്ങൾ വന്നുവിടും. ജോലിയോടും യാത്രയോടും ബന്ധപ്പെട്ട ഏതാനും പ്രശ്നങ്ങൾ എത്ര ശ്രമിച്ചാലും ഒഴിവാക്കാൻ സാധിക്കുകയില്ല. മകയിരം അവസാന പകുതിയിൽ ജനിച്ചവർക്ക് 2022 ജനുവരി മുതൽ മാർച്ച് വരെ സുരക്ഷിതമായി പൗരുഷത്തോടെ മുന്നോട്ടു പോകാൻ കഴിയും. ഒന്നിനു പുറകെ ഒന്നായി മേന്മകളും വിജയങ്ങളും കൈവരിക്കുവാൻ കഴിയുന്നതാണ്. ബന്ധപ്പെട്ടവർക്കോ സ്വന്തമായോ വ്യാപാര മുഖേന മെച്ചമുണ്ടാകും. ഊഹക്കച്ചവടങ്ങളിലും ചൂതുകളിയിലും ഏർപ്പെടുന്നതിനായി പ്രേരിപ്പിക്കപ്പെടും. ഭാഗ്യക്കുറിയിൽ വിജയിച്ചേക്കാം. എന്നാൽ മെയ് പകുതി മുതൽ ജൂൺ മാസം വരെ മകയിരം ആദ്യ പകുതിയിൽ ജനിച്ചവർക്ക് ജോലിസ്ഥലത്ത് പ്രശ്നങ്ങൾ സംജാതമാകും. കൂടെ പ്രവർത്തിക്കുകയോ ജീവിക്കുകയോ ചെയ്യുന്നവരോട് അസുഖകരമായ വാക്കുകൾ പറയേണ്ടി വരും. അനാവശ്യമായി യാത്രകൾ ഏറ്റെടുക്കും. നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്ന മനസമാധാനം വീണ്ടെടുക്കുവാൻ ശ്രമിക്കേണ്ടതാണ്. മകയിരം ആദ്യ പകുതിയിൽ ജനിച്ചവർക്ക് ജൂലൈ തുടക്കം മുതൽ ജൂലൈ പകുതി വരെയോളം സംഭവിക്കുന്ന നഷ്ടങ്ങളോ അനുഭവിക്കുന്ന വൈഷമ്യങ്ങളോ ആയുഷ്കാലം മുഴുവൻ തുടരുമെന്ന് ഭയപ്പെടേണ്ടതില്ല. അപ്രതീക്ഷിതമായ വിജയവും അംഗീകാരവും കൈവരിക്കും. വരുമാന മാർഗം വ്യക്തമാകും. സാമ്പത്തികമായി സ്വതന്ത്രനാകണമെന്ന മോഹം നിറവേറും. പക്ഷേ അതിനു മുമ്പ് ഞെരുക്കം അനുഭവപ്പെടുന്ന ഒരു സാഹചര്യത്തിലൂടെ കടന്നു പോവാതെ തരമില്ല. തലയും മനസ്സും പുകഞ്ഞ് പ്രവൃത്തികളിൽ ഏർപ്പെടും. എന്നാൽ ജൂലൈ പകുതിക്ക് ശേഷം ഓഗസ്റ്റ് മാസം വരെ നല്ല അവസരങ്ങൾ മുന്നിൽ വന്നു തുടങ്ങും. വിജയം ഓരോന്നായി കൈവരിക്കും. സ്വന്തം പൗരുഷവും പ്രാധാന്യവും മഹിമയും ക്രമേണ അംഗീകരിക്കപ്പെടും. കയ്യിൽ പണം വന്നു ചേരും. ജോലിയുടെ സ്വഭാവത്തിലോ സ്ഥാനമഹിമയിലോ വ്യതിയാനങ്ങൾ പ്രതീക്ഷിക്കാം. ശുഭാപ്തി വിശ്വാസത്തോടെ മുന്നോട്ട് പോകുക തന്നെ. മകയിരം അവസാന പകുതിയിൽ ജനിച്ചവർക്ക് ജൂലൈ തുടക്കം മുതൽ അപ്രതീക്ഷിതമായ വിജയവും അംഗീകാരവും കൈവരിക്കും. വരുമാന മാർഗം വ്യക്തമാകും. ഇപ്പോൾ സംഭവിക്കുന്ന നഷ്ടങ്ങളോ അനുഭവിക്കുന്ന വൈഷമ്യങ്ങളോ ആയുഷ്കാലം മുഴുവൻ തുടരുമെന്ന് ഭയപ്പെടേണ്ടതില്ല. സാമ്പത്തികമായി സ്വതന്ത്രനാകണമെന്ന മോഹം നിറവേറും. പക്ഷേ അതിനു മുമ്പ് ഞെരുക്കം അനുഭവപ്പെടുന്ന ഒരു സാഹചര്യത്തിലൂടെ കടന്നു പോകാതെ തരമില്ല. സെപ്റ്റംബർ മുതൽ ഒക്ടോബർ വരെ മകയിരം ആദ്യ പകുതിയിൽ ജനിച്ചവർക്ക് മംഗളകരമായ കാലഘട്ടത്തിന്റെ പ്രാരംഭം കുറിക്കും.
വിജയം കൈവരിക്കും വരെ ഏകാഗ്രതയോടെ പൊരുതി നിൽക്കും. അതിനുശേഷം മാത്രമേ ജീവിത സുഖം ആനന്ദിക്കുവാൻ സാധിക്കുകയുള്ളൂ. എല്ലാ പരിശ്രമങ്ങളിലും വിജയിക്കുമെന്ന ശുഭാപ്തി വിശ്വാസം പുലർത്തും മകയിരം അവസാന പകുതിയിൽ ജനിച്ചവർക്ക് കുടുംബകാര്യങ്ങളിൽ അഭിപ്രായ വ്യത്യാസങ്ങൾ കൂടുതലായി ഉണ്ടാകാം. അതൊരു വലിയ വിപത്താക്കി തീർക്കരുത്. കീഴ് ജീവനക്കാരോ ചെറുപ്പക്കാരോ കാണിച്ചു കൂട്ടുന്ന വികൃതികളുടെ പേരിൽ മനസ്സ് ക്ഷോഭിക്കും. വരുത്തി വയ്ക്കുന്ന സമയനഷ്ടവും കാലതാമസവും ക്ഷമിക്കുവാൻ കഴിയാത്തവനായി കാണപ്പെടും. നഷ്ടങ്ങളും പരാജയങ്ങളും സഹിച്ച് കടന്നു പോകേണ്ട അവസരമാണിത്. നവംബർ മുതൽ ഡിസംബർ വരെ മകയിരം ആദ്യ പകുതിയിൽ ജനിച്ചവർ സൂക്ഷ്മതയോടെ തന്നെ പരിപാടികൾ മുൻകൂട്ടി തയ്യാറാക്കും. വേണ്ടത്ര കരുതൽ നടപടികൾ സ്വീകരിക്കുകയും ചെയ്യും. പലരുടെയും സമ്മർദ്ദത്തിന് വഴങ്ങി വ്യതിയാനങ്ങൾ അംഗീകരിക്കേണ്ടതായി വരും. മറുവശത്തുകൂടി സാമ്പത്തിക പ്രശ്നങ്ങൾ പൊങ്ങി വന്നുകൊണ്ടിരിക്കും. മകയിരം അവസാന പകുതിയിൽ ജനിച്ചവർക്ക് മംഗളകരമായ കാലഘട്ടത്തിന്റെ പ്രാരംഭം കുറിക്കും. ലിംഗഭേദമന്യേ ആരെയും കീഴ്പ്പെടുത്തുക എന്നതാണ് മുഖ്യ ലക്ഷ്യമെന്ന് തോന്നിപ്പോകും. പ്രത്യേകിച്ച് സ്ത്രീകളെ വിജയം കൈവരിക്കും വരെ ഏകാഗ്രതയോടെ പൊരുതി നിൽക്കും. അതിനുശേഷം മാത്രമേ ജീവിത സുഖം ആനന്ദിക്കുവാൻ സാധിക്കുകയുള്ളൂ. എല്ലാ പരിശ്രമങ്ങളിലും വിജയിക്കുമെന്ന ശുഭാപ്തി വിശ്വാസം പുലർത്തുന്ന പുരുഷനായിരിക്കും. സൂക്ഷ്മതയോടെ തന്നെ പരിപാടികൾ മുൻകൂട്ടി തയ്യാറാക്കും. വേണ്ടത്ര കരുതൽ നടപടികൾ സ്വീകരിക്കുകയും ചെയ്യും. പലരുടെയും സമ്മർദ്ദത്തിന് വഴങ്ങി വ്യതിയാനങ്ങൾ അംഗീകരിക്കേണ്ടതായി വരും. മറുവശത്തുകൂടി സാമ്പത്തിക പ്രശ്നങ്ങൾ പൊങ്ങി വന്നുകൊണ്ടിരിക്കും. ദോഷപരിഹാരങ്ങൾക്ക് പക്ക പിറന്നാൾ തോറും ഗണപതി ഹോമം നടത്തുകയും ശിവക്ഷേത്ര ദർശനം നടത്തുകയും ചെയ്യുക. നന്ദി.